നമസ്കാരം. നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനും അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും പിന്നെ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ സീരീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതിന് മുന്നേ ഉള്ള സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് ഒക്കെ നോക്കുക. ഇപ്പോൾ പ്ലേലിസ്റ്റിൽ പോയാൽ മതി, നിങ്ങൾക്ക് ആ പ്രീവിയസ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഓരോരോ കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക അത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ നന്നായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം. അവർ മിക്കവാറും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇതൊന്നും കൂടി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് ക്ലിയറായിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രേഡറായിട്ടിരിക്കണോ അതോ ഇൻവെസ്റ്റർ ആയിരിക്കണോ എന്നുള്ളതിനെ പറ്റി ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണത് സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് എന്ന്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് റിസ്കിയാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും ഡിസ്ക്ലെയിമർ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ആളുകളുടെ എല്ലാവരുടെയും വിചാരമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗാംബ്ലിംഗ് ആണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര റിസ്കിയാണ് എന്നുള്ള ഒരു കാര്യം. ഇതെല്ലാവരും സത്യമാണ്. അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക്, എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സേഫ്റ്റി എന്നുള്ള കാര്യം അറിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടിയും ധൈര്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള പേടികൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാവരും ഒരു കമ്പനിയാണ്, ഒരു ബിസിനസ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഏതൊക്കെ കമ്പനികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? NSE, BSE നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. NSEയിൽ BSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇതൊരു മാർക്കറ്റ് പ്ലേസ് ആണ്. ഇതൊരു ഈ മാർക്കറ്റിൽ കുറേ കമ്പനികൾ അവൈലബിൾ ആണ് വാങ്ങാനും വിൽക്കാനായിട്ട്. ഈ കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ബിസിനസ്സാണ്. ബിസിനസ് ഈക്വൽ ടു ഇക്വിറ്റി അല്ലെങ്കിൽ സ്റ്റോക്ക്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു സ്റ്റോക്ക് ഒരു ബിസിനസ് ആകുമ്പോൾ നമുക്കെപ്പോഴും ആ ബിസിനസ് റൺ ചെയ്യുന്ന ടൈമിൽ ലാഭം ഉണ്ടാവാം, നഷ്ടം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതിൻ്റെ ഓരോ സ്റ്റോക്കിൻ്റെയും പ്രൈസ് മുകളിലേക്കും താഴേക്കും പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാവരും കണ്ടിട്ട് പലർക്കും വലിയ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൈസ് മുകളിലേക്കും താഴേക്കും പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ലോകത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഗ്ലോബൽ ഇഷ്യൂസ്, ഇപ്പോൾ റഷ്യയിൽ വാറുണ്ടായ ടൈമിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും, കോവിഡ് ഉണ്ടായ ടൈമിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. ഇങ്ങനെ ഇനിയും വരാൻ പോകുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ഇതേപോലെ തന്നെ നാഷണൽ ലെവൽ ന്യൂസ് എല്ലാം, രാജ്യത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട എലക്ഷൻ നടന്നു, സ്റ്റേറ്റ് എലക്ഷൻ നടന്നു, ഇതെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റേറ്റിൽ ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വരെയാണ്, ഇനി സെൻട്രലിൽ ഒരു ഗവൺമെൻറ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടെൻഷൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഡെഫിനറ്റ്ലി റിഫ്ലക്റ്റ് ആവും. ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതെല്ലാവരും ഓരോ ബിസിനസ്സാണെന്ന് പറഞ്ഞു, ഓരോ കമ്പനികളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ കമ്പനി സ്പെസിഫിക് ന്യൂസുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഏതാണോ സ്റ്റോക്കിൻ്റെ ആ സ്പെസിഫിക് ന്യൂസുകൾ ഇതെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ ആ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലേക്കും താഴേക്കും പോകും. അപ്പോൾ എല്ലാ ക്വാർട്ടർലിയും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ പ്രൈസ് ഇൻഫോർമേഷൻ എല്ലാവരും പബ്ലിക്കിനായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കാര്യമുണ്ടാവും. ഇനി അതല്ല, ഓരോ കമ്പനികളിലും മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെന്ന് പത്രത്തിൽ ന്യൂസ് വരണമെങ്കിൽ ഇതെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും നമുക്ക് റിസ്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നമുക്കൊരു അനിശ്ചിതത്വം നമുക്ക് തോന്നാനായിട്ടുള്ള ഒരു കാരണം ഇതാണ്. ഇനി നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു ലാൻഡ് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാരും വിൽക്കാനായിട്ട് ഉദ്ദേശിച്ചല്ല നമ്മൾ ലാൻഡ് വാങ്ങുന്നത്. പെട്ടത് നമ്മൾ കുറേ നാൾ കയ്യിൽ വെച്ചിട്ടിരുന്നിട്ടാണ് നമ്മൾ ഇത് ലാൻഡ് വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്ന കാര്യം വെച്ചാൽ, ഞാൻ ഇന്ന് ഇപ്പോൾ ഒരു 25 ലക്ഷം കൊടുത്തിട്ട് ഒരു ലാൻഡ് കൊച്ചിയിൽ വാങ്ങി, ഞാൻ നാളെ തുടങ്ങിയിട്ട് അതിൻ്റെ പ്രൈസ് കാണുന്നൊന്നുമില്ല. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഈ 25 ലക്ഷം രൂപ അവിടെ ബ്ലോക്കായി, ഞാൻ പിന്നെ അത് മറന്നു. ഇനി ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കുന്നത് ഒരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് അത് വിൽക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അന്ന് മാർക്കറ്റിൽ എത്രയുണ്ടോ പ്രൈസ്, ആ പ്രൈസിനാണ് ഞാൻ വിൽക്കുന്നത്, അല്ലാതെ ഡെയിലി ഞാൻ നോക്കുന്നില്ല. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്ക്രീൻ ഉണ്ടാവും. ഇപ്പോൾ ഒരു ബ്രോക്കറുടെ ഇപ്പോൾ സ്ക്രീനിൽ നമ്മുടെ പ്രൈസ് അവൈലബിളാണ്. അപ്പോൾ എല്ലാ ദിവസവും പ്രൈസ് എവിടെയാണ് അവൈലബിൾ? ഒന്നില്ലാന്നുണ്ടെങ്കിൽ NSEയുടെ അല്ലെങ്കിൽ BSEയുടെ വെബ്സൈറ്റിൽ കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ബ്രോക്കർ, ഇപ്പോൾ നിങ്ങളൊരു സ്റ്റോക്ക് ബ്രോക്കറായിട്ട് അസോസിയേറ്റ്, ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കമ്പനി, ഇപ്പോൾ എൻ്റെ ആട് പോലത്തെ കമ്പനികളിലൊക്കെ
നിങ്ങൾക്കൊരു ബ്രോക്കിംഗ് അക്കൗണ്ടിൽ കൂടെ ഡിമാറ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതാണോ സ്റ്റോക്ക് പ്രൈസ് ഇത് എല്ലാ ദിവസവും എല്ലാ മിനിറ്റിലും മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രൈസ് റിഫ്ലക്ഷൻ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാവും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ലാൻഡ് വാങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡെയിലി അതിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു 25 ലക്ഷം രൂപയ്ക്ക് ലാൻഡ് വാങ്ങിയെന്ന് പറഞ്ഞു, അതിൻ്റെ മുന്നിൽ തന്നെ കൊച്ചിയിലാണ് നിങ്ങൾ വാങ്ങിയതെന്നുണ്ടെങ്കിൽ മെട്രോ പണിയാനുള്ള ആ പണി നിങ്ങളുടെ വീടിന് നിങ്ങളുടെ പറമ്പിൻ്റെ മുന്നിൽ തന്നെ കൊണ്ടുവച്ചു എന്ന് വിചാരിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾ നാളെ കൊണ്ടുപോയിട്ട് വിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും വാങ്ങാൻ റെഡി ആവില്ല. കാരണം ഇവർക്ക് എല്ലാവർക്കും അറിയാം മെട്രോയുടെ പണി കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളെടുക്കും, അത് കഴിഞ്ഞിട്ടേ ആ ലാൻഡിൽ എന്തെങ്കിലും ഉപയോഗം ഉള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിയ 25 ലക്ഷം രൂപയുടെ വാല്യൂ ഇന്ന് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ചിലപ്പോൾ 20 ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ 15 ലക്ഷം രൂപയ്ക്കോ ആയിരിക്കും. അത് നിങ്ങൾ അറിയുന്നില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ നിങ്ങൾ സ്ക്രീനിൽ നോക്കുമ്പോൾ പ്രൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവും. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ റിസ്ക്. ഇതിനേക്കാളും കൂടുതൽ വേറെ റിസ്ക്കുകളൊക്കെ ഉണ്ട്, പക്ഷേ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട റിസ്ക്കാണ്. പക്ഷേ ഈ റിസ്ക്കൊക്കെ ഉണ്ടെങ്കിലും എന്താണ് നമുക്കുള്ള സേഫ്റ്റി? ഇതിൽ നമ്മൾ കാണുമ്പോൾ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റിയും ഗവൺമെൻറ് അല്ലെങ്കിൽ റെഗുലേറ്റർ ഉണ്ടെന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും വലിയ സേഫ്റ്റി. അപ്പോൾ ഇതിൽ നമ്മൾക്ക് പറഞ്ഞു ഒരു റെഗുലേറ്റർ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്കിയാണ്, പക്ഷേ ഇത് സേഫാണ്. കാരണം ഇവിടെ നിന്ന് നമുക്ക് ആൾക്കാർക്ക് ഒരു മാനിപ്പുലേഷൻ ഒന്നും നടത്തിയിട്ട് ആൾക്കാരുടെ പൈസ തട്ടിച്ചുകൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ സെബി എന്ന് പറഞ്ഞ റെഗുലേറ്റർ ഉണ്ട്. സെബി ആക്ട് 1992 വെച്ചിട്ടാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് സെബി എസ്റ്റാബ്ലിഷ് ആയത്? 1992 ഇത് എസ്റ്റാബ്ലിഷ് ആയതിൻ്റെ കാര്യം വെച്ചാൽ ആദ്യത്തെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെബിയുടെ ഉദ്ദേശം വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റേഴ്സിനെ സേഫ് ഗാർഡ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ഒരൊറ്റ കാര്യത്തിലാണ് സെബി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ഇനി ഇതേപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ സെബി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻ്റർമീഡിയറ്റ് റീസിനെയും റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത്. റെഗുലേറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSനെയും BSനെയും പിന്നെ ഇൻ്റർമീഡിയറ്റ് റീസ് എന്ന് പറയും. ഇപ്പം ഇതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് DP എന്നൊക്കെ പറഞ്ഞിട്ട് CDSL NSDL എന്നൊക്കെ പറഞ്ഞു ഇവരെല്ലാവരെയും റെഗുലേറ്റ് ചെയ്യുക. ഇനി ബ്രോക്കേഴ്സിനാണ്. ഇപ്പം ഞങ്ങൾക്കൊക്കെ എല്ലാ ആഴ്ചയിലും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബ്രോക്കേഴ്സിനെ റെഗുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ AMCs ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഇവരെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതും സ്റ്റോക്ക് ബ്രോക്കർ എന്നുള്ള രീതിയിൽ റെഗുലേറ്റർ എന്നുള്ള രീതിയിൽ സെബിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലത്തെ ഈ പറഞ്ഞ എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് സെബിയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇതുപോലെ തന്നെ ഇവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ എന്തെങ്കിലും അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഉണ്ടോ, എന്തെങ്കിലും ഫ്രോഡ് നടക്കുന്നുണ്ടോ, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക, ഇതിനെയൊക്കെ എന്താണ് എന്നുള്ള രീതിയിൽ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ ഫ്രോഡ് അല്ലെങ്കിൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കമ്പനി ഇൻഫോർമേഷൻ ഉണ്ടാവും, ആ ഇൻഫോർമേഷൻ പുറത്ത് കൊണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് എവിടേക്ക് പോകും എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അതിനെ പറയണത് ഇൻസൈഡർ ട്രേഡ് ഇൻഫോർമേഷൻ, ഇൻസൈഡർ ട്രേഡിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തി അങ്ങനത്തേലൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് സെബി ചെയ്യണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരെയും നമ്മൾ ചെറിയ ഒരു ഷെയറാണ് വാങ്ങണമെന്നുണ്ടെങ്കിലും നമുക്കുള്ള പ്രൈസ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൈസ് കിട്ടാനായിട്ട് സെബി അത് ഒരു പരിധിവരെ ഉറപ്പ് വരുത്തും എന്നുള്ളത് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്, അത് വിട്ടിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇതുപോലെ തന്നെ സെബിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എല്ലാ ലിസ്റ്റഡ് കമ്പനീസിനെയും, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീനെ എല്ലാത്തിനെയും മോണിറ്റർ ചെയ്യാനും അതിനെ റെഗുലേറ്റ് ചെയ്യാന്നുള്ളത് ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സെബിയുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിലെ സേഫ്റ്റിനെ വർദ്ധിപ്പിക്കുന്നത്. റിസ്ക്കിയാണ് എന്നുള്ളത് പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷനുള്ള റിസ്ക്കിയാണ്. പക്ഷേ ഇതിൽ നിന്ന് മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും തെറ്റായ രീതിയിൽ ചെയ്യുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സെബിയുള്ളതിൻ്റെ പേരിൽ ഇൻ്റർഫിയർ ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടും. ഇതിനേക്കാളും കൂടുതൽ വേറൊരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് RBIയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇവിടെ ഉണ്ടാവും. RBI ബാങ്ക്സിനെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൽ അപ്പോൾ ബ്ലാക്ക് മണി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും വരണതൊന്നും എല്ലാവരും പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടെ നടക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ആയിട്ട്.
ഇനി ഇതിൽ ഇതിനെയും എല്ലാത്തിനെയും ഓവറായിട്ട് നടക്കണമെന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ ഭാഗത്തുനിന്ന് ഈ റെഗുലേറ്റേഴ്സിന് എന്തൊക്കെയാണ് റെഗുലേഷൻ ഉണ്ടാക്കേണ്ടത്, റൂൾസ് ഉണ്ടാക്കേണ്ടത്, ഇതിനെല്ലാത്തിനും ഒരു കൺട്രോൾ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുള്ളതിൻ്റെ പേരിൽ തന്നെ ഇതിൽ ഒരു തെറ്റായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കാനുള്ള ചാൻസ് വളരെയധികം പ്രൊട്ടക്റ്റഡാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക്കും സേഫ്റ്റിയും വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ, നമ്മളെപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മളിത് കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യണം, കമ്പനിയിൽ എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കില്ല, അതേമാതിരി കമ്പനിയുടെ പറ്റിയിട്ടുള്ള ന്യൂസുകൾ പുറത്തു വരും, ഈ സെൻറ്റിമെൻറ്റ്സിൻ്റെ പേരിൽ പ്രൈസ് മുകളിലേക്കും താഴേക്കും പോകും, ഇത് ഭയങ്കര ഒരു റിസ്ക്കാണ്. ഈ റിസ്ക് നിങ്ങൾക്ക് താങ്ങാനായിട്ട് പറ്റുമോ? പക്ഷേ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്താണ് ഈ റിസ്കിനെ എനിക്ക് സേഫ് ഗാർഡ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ ഒരു റെഗുലേറ്റർ ഉണ്ട്, റെഗുലേറ്ററി സിസ്റ്റത്തിൽ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഇത് വെച്ചിട്ടേ ഇത്തരം കമ്പനികൾക്കും മാർക്കറ്റിനും പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് നമുക്കുള്ള ഒരു സേഫ്റ്റി നമുക്ക് തരുന്നത്. ഇതിൽ കംഫർട്ടാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം, ഇതൊരു നല്ലൊരു എവന്യൂ ആണ്. പക്ഷേ ഈ തരം പ്രൈസ് ഫ്ലക്ച്വേഷനും കാര്യങ്ങളും കംഫർട്ടല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റിലേക്ക് വരരുത്. ഇനി നിങ്ങൾക്ക് ഒരു പൈസ ഉണ്ടെങ്കിൽ എത്ര പൈസ നിങ്ങൾക്ക് ഇത്തരം ഫ്ലക്ച്വേഷനെ നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റും, അത്തരം പൈസ മാർക്കറ്റിൽ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനില്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സ്റ്റോക്ക് മാർക്കറ്റിലെ റിസ്ക്കിനെ എന്താണ് ഇതിലത്തെ റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേമേൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങൾ ഈ വീഡിയോ ഒന്ന് കിട്ടിയെന്നായിരിക്കുന്നു. ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾവേസ് നമ്മുടെ ഇമെയിലിലോ അല്ലെങ്കിൽ നമ്പറിലോ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും സന്തോഷമായിട്ട് പൈസ മാനേജ് ചെയ്യാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത ദിവസം ഇനി കാണാം. താങ്ക് യു സോ മച്ച്.